ജൂലൈ 31 ആഗോളസഭ വിശുദ്ധ ഇഗ്നോഷ്യസ് ലയോളയുടെ തിരുനാൾ ദിനം ആഘോഷിക്കുകയാണ്. 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടത്തിൽ സ്പെയിനിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ ലയോള കുടുംബത്തിലാണ് ഇനീഗോ ജനിച്ചത്. യുവാവായിരിക്കുമ്പോൾ തന്നെ പട്ടാളത്തിൽ ചേരുകയും തൻ്റെ ധീരതയും കഴിവുമെല്ലാം കൊണ്ട് പടിപടിയായി പെട്ടെന്ന് പട്ടാളത്തലവൻ്റെ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുകയും ചെയ്തു. ആ കാലഘട്ടത്തിൽ സ്പെയിൻ്റെ അധീനതയിലുള്ള പാമ്പലോണ കോട്ടയ്ക്ക് നേരെ ഫ്രഞ്ച് പട്ടാളം ചീറിയടുത്തപ്പോൾ പടത്തലവനായിരുന്ന ഇനീഗോയുടെ കാലുകൾക്ക് വെടിയുണ്ടേൽക്കുകയും അതേ തുടർന്ന് നീണ്ട വിശ്രമ ജീവിതത്തിലേക്ക് ഇഗ്നേഷ്യസ് തള്ളപ്പെടുകയും ചെയ്തു. ആ വിശ്രമ കിടക്കയിൽ കിടന്നുകൊണ്ട് വായിക്കാനിടയായ യേശുവിൻ്റെ ജീവചരിത്രവും വിശുദ്ധരുടെ ജീവചരിത്രവും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. വലിയൊരു ആത്മീയ അനുഭവത്തിലൂടെ അദ്ദേഹം കടന്നുപോയി. അവിടെ നിന്നും എഴുന്നേറ്റ് മൺറീസ എന്ന ഗുഹയിൽ 10 മാസത്തെ കൊടും തപസ്സിലൂടെ അദ്ദേഹം തൻ്റെ ജീവിതത്തിൻ്റെ ആത്മീയ അടിത്തറ പാകി. പിന്നെ 33-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം പുരോഹിതനാകാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നത്. 65 വയസ്സുവരെയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ അനുഭവവും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും ആഗോളസഭയ്ക്ക് വലിയൊരു വിശുദ്ധനെ സംഭാവന ചെയ്തു. ഇഗ്നേഷ്യസ് ലയോളയുടെ സംഭാവനയായ 3 അമൂല്യ രത്നങ്ങളെക്കുറിച്ച് തിരുസഭയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1, 16-ാം നൂറ്റാണ്ട് മുതൽ ആഗോളസഭയിൽ ആത്മീയ നവോത്ഥാനത്തിന് തിരികൊളുത്തിയ ധ്യാനക്രമം, ഇഗ്നേഷ്യസിൻ്റെ ആധ്യാത്മിക അഭ്യാസങ്ങൾ എന്ന് പറയുന്ന ധ്യാന പുസ്തകം, അത് തൻ്റെ മൺറീസ അനുഭവത്തിലൂടെ രൂപപ്പെട്ടതാണ്. ഭാരതത്തിൻ്റെ 2-ാം അപ്പോസ്തലൻ എന്ന് വിളിക്കപ്പെടുന്ന ഫ്രാൻസിസ് സേവിയർ ഇഗ്നേഷ്യസിൻ്റെ സംഭാവനയാണ്. പ്രേഷിത പ്രവർത്തനങ്ങൾക്ക് പുതിയ വഴിത്താരകൾ വെട്ടിത്തുറന്ന ഈശോസഭ എന്ന സന്യാസ സമൂഹം, അത് ഇഗ്നേഷ്യസിൻ്റെ സംഭാവനയാണ്. നമുക്കറിയാം ഇന്നത്തെ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ ഈശോസഭ അംഗമാണ്. ഇഗ്നേഷ്യസ് ലയോളയുടെ ജീവിതം 5 നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും അദ്ദേഹത്തിൻ്റെ ജീവിതവും പ്രവർത്തനങ്ങളും ആത്മീയതയും ഇന്നും സഭയ്ക്ക് സമൂഹത്തിന് താങ്ങും തണലും ഊർജവുമായിട്ട് നിലനിൽക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ, ചെറിയ ചെറിയ തകർച്ചകളിലൂടെ പോകും നമുക്ക് കടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ചെറിയ തകർച്ചകൾ വരുമ്പോൾ പോലും നാം നിരാശരാകുന്നു. ഇഗ്നേഷ്യസിൻ്റെ ജീവിതം പഠിപ്പിക്കുന്നത് ഒരു പാമ്പലോണ യുദ്ധം, അന്നത്തെ വെടിയുണ്ട തകർത്ത് കളഞ്ഞത് ഇഗ്നേഷ്യസിൻ്റെ കാൽമുട്ടുകളെ മാത്രമായിരുന്നില്ല, അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളെയായിരുന്നു. യുവാവ് എന്ന നിലയിൽ അദ്ദേഹം നെയ്തു കൂട്ടിയ അനേകം സ്വപ്നങ്ങളുണ്ടായിരുന്നു. പ്രശസ്തനാവുക, സമ്പത്ത് നേടുക, അനേകം യുദ്ധങ്ങൾ ജയിച്ച് ഒരു വീരനായി നിലനിൽക്കുക, ഒരുപക്ഷെ രാജകുമാരി കല്യാണം കഴിക്കുക, അടുത്ത രാജാവാകുക, തുടങ്ങിയ അനേകം സ്വപ്നങ്ങൾക്ക് നേരെയായിരുന്നു ആ വെടിയുണ്ടയേറ്റത്. നമ്മുടെ ജീവിതത്തിലൊന്നും ഇങ്ങനെയുള്ള പാമ്പലൂണ തകർച്ചകൾ ഒന്നും ജീവിതത്തിൻ്റെ അവസാനമല്ല. ആ തകർച്ചയാണ് പിന്നീട് മറ്റൊരു രീതിയിലേക്ക് ഇഗ്നേഷ്യസിൻ്റെ ജീവിതത്തെ വഴിമാറ്റിമറിച്ചത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ചില തകർച്ചകളുണ്ടാകുമ്പോൾ അതൊന്നും ഒന്നിൻ്റെയും അവസാനമല്ല, മറിച്ച് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ മറ്റൊരു തുടക്കമാണെന്നുള്ള തിരിച്ചറിവ് നാം ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ഉണ്ടാകാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. മൺറീസ ഗുഹയിലെ 10 മാസത്തെ കൊടും തപസ്, ആത്മഹത്യയുടെ നിരാശയിൽ നിന്നും സ്വർഗീയ പ്രത്യാശയിലേക്ക് ഇഗ്നേഷ്യസ് നയിച്ചത് ആ കൊടും തപസ്സാണ്. നമ്മുടെ ജീവിതത്തിലും ഒരുപക്ഷെ ചില തകർച്ചകളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവവുമായിട്ടൊന്ന് അടുത്തിരിക്കുവാൻ, ധ്യാനത്തിലേക്കൊന്ന് കടന്നു വരുവാൻ, നമ്മുടെ ജീവിതത്തെ തന്നെ ഒന്ന് ദൈവത്തിന് മുമ്പിൽ തുറന്നു വയ്ക്കുവാൻ, അതൊരു പരിഭവത്തിൻ്റെ ഒരു ബന്ധമല്ല, ദൈവം എന്തുകൊണ്ട് എനിക്കിത് എന്ന് ചോദിക്കുന്ന ചോദ്യമല്ല, ഇനി ഞാൻ എന്താണ് വേണ്ടത്, എൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്താണ്, ഇത് തിരിച്ചറിയുവാനായിട്ട്, ഇഗ്നേഷ്യസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവഹിതം എന്താണെന്ന് തിരിച്ചറിയുവാൻ, അതിനു വേണ്ടിയിട്ടുള്ള മൺറീസ അനുഭവം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ മൺറീസ അനുഭവം ഉണ്ടാകണം.
ദൈവവുമായിട്ട് ഒന്നു ചേരുന്ന ഒരു മൺറീസ അനുഭവം. അതിനുശേഷം ഇഗ്നേഷ്യസിൻ്റെ ജീവിതം നാം കാണുന്നുണ്ട്. ഇഗ്നേഷ്യസ് ശരിക്കും ഒരു തപസ്യ ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്നത്. അദ്ദേഹം കടന്നു ചെല്ലുന്നത് കർത്തൂസൻ സന്യാസ സഭയിലേക്കാണ്, ഒരു തപസ്യയായിട്ട് ജീവിക്കുവാനായിട്ട്. പക്ഷെ അവിടെ അദ്ദേഹത്തിന് നേരെ വാതിലുകൾ കൊട്ടി അടയ്ക്കപ്പെടുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ചില വാതിലുകൾ കൊട്ടി അടയ്ക്കപ്പെട്ടേക്കാം, ചില അവസരങ്ങൾ വഴിമാറിപ്പോയേക്കാം, ചില വ്യക്തിബന്ധങ്ങൾ ഒരു പക്ഷേ നമ്മളിൽ നിന്ന് വിട്ടുപോയേക്കാം. പക്ഷെ ഇതൊന്നും നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനമല്ല. ഒരുപക്ഷെ കർത്തൂസൻ സന്യാസ സഭയിൽ ഇഗ്നേഷ്യസ് ചേർന്നിരുന്നുവെങ്കിൽ, ഒരുപക്ഷെ ഇന്ന് കാണുന്ന ഒരു ആത്മീയ നവോത്ഥാനം, അല്ലെങ്കിൽ ഇന്ന് കാണുന്ന ഒരു പ്രേഷിത പ്രവർത്തനങ്ങൾ, ഒരുപക്ഷെ നമുക്കറിഞ്ഞുകൂടെ അത്രയ്ക്ക് ശക്തമായിട്ടുള്ള പ്രേഷിത പ്രവർത്തനങ്ങൾക്ക് വഴിത്താറുകൾ വെട്ടിത്തുറന്നാണ് ഇഗ്നേഷ്യസ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചിലതൊക്കെ തടസ്സപ്പെടുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ചില വാതിലുകൾ അടയപ്പെടുമ്പോൾ, ദൈവം നമുക്ക് വേണ്ടി പുതിയ വാതിലുകൾ തുറക്കുന്നു എന്ന് വിശ്വസിക്കുക. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒന്നും യാദൃച്ഛികമല്ല, എല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്. ഇത് തിരിച്ചറിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ തകർച്ചകളെയും എല്ലാ പരാജയങ്ങളെയും എല്ലാ പ്രശ്നങ്ങളെയും ദൈവഹിതം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് മുൻപോട്ട് പോകുവാനുള്ള ഊർജം നമുക്ക് ലഭിക്കുന്നു. ഇഗ്നേഷ്യസിൻ്റെ മനോഹരമായിട്ടുള്ള പ്രാർത്ഥനയുണ്ട്. നാഥ, അർഹിക്കും വിധം അങ്ങയെ സ്നേഹിക്കുവാൻ എന്നെ പഠിപ്പിക്കുക. വില നോക്കാതെ കൊടുക്കുവാൻ, മുറിവ് മറന്ന് യുദ്ധം ചെയ്യുവാൻ, പ്രതിഫലം നോക്കാതെ പ്രയത്നിക്കുവാൻ, വിശ്രമമില്ലാതെ അധ്വാനിക്കുവാൻ എന്നെ പ്രാപ്തനാക്കുക. ഒന്നേ എനിക്കറിയേണ്ടതുള്ളൂ, അങ്ങേ തിരിഷ്ടമാണോ ഞാൻ നിറവേറ്റുന്നതെന്ന്. ഒരു വിശ്വാസം ചെയ്തിടത്തോളം ഇതന്നെയാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥന ആകേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ തിരിവിഷ്ടം, ജീവിതത്തിൻ്റെ തകർച്ചകളിൽ, നമ്മുടെ പ്രശ്നങ്ങളുടെ നടുവിൽ, ഒരുപക്ഷെ നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ ഒക്കെ നമ്മൾ നട്ടം തിരിയുമ്പോൾ, ദൈവം നമുക്ക് വേണ്ടി പുതിയ വാതിലുകൾ വഴികൾ തുറക്കുന്നുവെന്ന വിശ്വാസം ഇഗ്നേഷ്യസിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. എല്ലാവർക്കും ഇഗ്നേഷ്യസിൻ്റെ തിരുനാളിൻ്റെ ആശംസകൾ സ്നേഹപൂർവ്വം നേരുന്നു.